Breaking news, our newsroom has just confirmed that 8 Australians on board a Singapore Airlines flight. With a statement that's been released by Singapore Airlines. It was horror at 37,000 feet. Passengers today describing the terrifying moment. ഒരു വിമാനം ലണ്ടനിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പോവുകയായിരുന്നു. സമയം കൃത്യം 10 മണി. അടുത്ത ഏതാനും സമയത്തിൽ എല്ലാവരും സിംഗപ്പൂരിൽ ഇറങ്ങും എന്ന് കാത്തിരിക്കുകയായിരുന്നു. 37,000 അടിക്ക് മുകളിൽ പറക്കുകയായിരുന്ന ആ വിമാനം പെട്ടെന്ന് 6,000 അടിയിലേക്ക് താഴ്ന്നു പറക്കാൻ തുടങ്ങി. അത് താഴേക്ക് വീണപ്പോൾ ആ ഒരു സെക്കൻഡ് തന്നെ 73 വയസ്സുള്ള ഒരു വൃദ്ധൻ അപ്പൊ തന്നെ മരിച്ചു. അവരിൽ പലരും 2-3 വരി കഴിഞ്ഞ് തെറിച്ചു വീണു. പലരുടെയും തലയ്ക്കും നട്ടലിനും പരിക്കേറ്റു. കേടുപാടുകൾ സംഭവിച്ചു. ഇതൊക്കെ അവസാനിക്കുന്നതിന് മുൻപ് വീണ്ടും ആ വിമാനം സാധാരണഗതിയിൽ പറക്കുന്നു. ഈ ഫ്ലൈറ്റാണ് സിംഗപ്പൂർ എയർലൈൻസ്. ഈ വിമാനത്തിന് എന്ത് സംഭവിച്ചു? ഇതൊരു സാധാരണ അപകടമാണോ? അല്ലെങ്കിൽ ഭാവിയിൽ ഇതുപോലെ ഒരു സംഭവം പല വിമാനങ്ങൾക്കും നടക്കുമോ? നാളെ ഞാൻ വിമാനത്തിൽ യാത്ര ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഞാൻ വിമാനത്തിൽ യാത്ര ചെയ്യും എന്ന് പറയുന്നവരാണ്, ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം. വിമാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഗുരുത്വാകർഷണ ബലത്തെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിനെ ജി ഫോഴ്സ് എന്ന് പറയും. സിംഗപ്പൂർ എയർലൈൻസിന്റെ ജി ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, 4.6 സെക്കൻഡിൽ 178 അടി വരെ പൊടുന്നനെ ഒരു ഇടിവ് സംഭവിച്ചു. അടുത്ത 19 സെക്കൻഡുകൾക്ക് ശേഷം ഒരു കുലുക്കം സംഭവിക്കുന്നു. ഓട്ടോ പൈലറ്റ് രീതി ഉപയോഗിച്ച് വിമാനത്തിന്റെ പ്രവർത്തനം ശരിയാക്കാമെന്ന് പൈലറ്റ് കരുതുന്നു. എന്നാൽ വീണ്ടും ഫ്ലൈറ്റ് മുകളിലേക്കും താഴേക്കും പറക്കാൻ തുടങ്ങി. എല്ലാവരും തെറിച്ചു വീഴാൻ തുടങ്ങി. ഇതാണ് സിംഗപ്പൂർ എയർലൈൻസിൽ എല്ലാവരും അനുഭവിച്ച ആ നിമിഷം. ഇതിന് കാരണം ടെർബുലൻസ് എന്ന് പറയുന്നു. എന്താണ് ഈ ടെർബുലൻസ്? അതിനെക്കുറിച്ച് അറിയുന്നതിന് മുൻപ് ആ വിമാനത്തിന്റെ യഥാർത്ഥ പ്രശ്നത്തെക്കുറിച്ച് നമുക്ക് കാണാം. ഗുരുത്വാകർഷണ ബലത്തിലുണ്ടായ റാപ്പിഡ് ചേഞ്ച് ആണ് കാരണമെന്ന് പറയുന്നു. +1.5G ആയിരുന്ന വിമാനത്തിന്റെ ഗുരുത്വാകർഷണ ബലം -1.5G ആയി മാറുന്നു, വെറും 0.6 സെക്കൻഡിൽ. അടുത്ത 4 സെക്കൻഡിൽ -1.5G ആയിരുന്ന വിമാനത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് +1.5G ആയി മാറുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മുകളിലേക്കും താഴേക്കും പോകുന്ന ഒരു തരംഗ ഘടനയിൽ ആ വിമാനം അതിന്റെ യാത്ര തുടരുന്നു. മൊത്തം 4.6 സെക്കൻഡിനുള്ളിൽ നമ്മൾ കണ്ട ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുകയും അവസാനിക്കുകയും ചെയ്തു. 37,000 അടി ഉയരത്തിൽ പറന്ന വിമാനം പെട്ടെന്ന് ശക്തി നഷ്ടപ്പെട്ടതുപോലെ ഭൂമിയുടെ മധ്യഭാഗത്തിലേക്ക് പതിക്കുന്നു. 6,000 അടി താഴ്ചയ്ക്ക് ശേഷമാണ് വിമാനം മെച്ചപ്പെട്ടതെന്നും ശരിയായ പാതയിൽ പോകാൻ ശ്രമിച്ചതെന്നും പറയുന്നു. സിംഗപ്പൂരിലെ ബോയിങ് 777-300ER എന്ന വിമാനമാണ് അപകടത്തിലായത്. ഇതൊരു അപകടമാണെങ്കിൽ പോലും ഇതൊക്കെ എല്ലാ വിമാനങ്ങളിലും സംഭവിക്കുന്നതല്ലേ, എല്ലാ വിമാനങ്ങളും അനുഭവിക്കുന്നതല്ലേ എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഈ ടെർബുലൻസ്? അത് എങ്ങനെയാണ് ഒരു വിമാനത്തെ ഇങ്ങനെ കുലുക്കുന്നത്? തീർച്ചയായും നിങ്ങൾ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളും ഇത് അനുഭവിച്ചിട്ടുണ്ടാകും. ഒരുപാട് കുണ്ടും കുഴികളുമുള്ള ഒരു റോഡാണെങ്കിൽ നമ്മൾ കാറിലോ ബസ്സിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് അങ്ങനെ നീങ്ങും. അതുപോലെ വിമാനത്തിലും അങ്ങനെ ഒരു അനക്കം അനുഭവപ്പെടാം. ഇതിനെ ടെർബുലൻസ് എന്ന് വിളിക്കുന്നു. ഇറഗുലർ മോഷൻ ഓഫ് എയർ, വായുവിന്റെ ക്രമരഹിതമായ ചലനമാണത്. ഈ വായുവിൽ വിമാനം പറക്കുമ്പോൾ വായുവിന്റെ ചലനത്തിലുണ്ടാകുന്ന മാറ്റത്തെ ടെർബുലൻസ് അല്ലെങ്കിൽ പ്രക്ഷുബ്ധത എന്ന് വിളിക്കുന്നു. അതിനാൽ ഈ ഒരു പ്രക്ഷുബ്ധത ഉണ്ടായാൽ ഒരു വിമാനത്തിന് എന്ത് സംഭവിക്കും എന്നറിയണ്ടേ? അതൊരു പ്രൊജക്ഷൻ മോഷൻ സൃഷ്ടിക്കുന്നു. പ്രൊജക്ഷൻ മോഷൻ ഒരു യു ആകൃതിയിലുള്ള വക്രം പോലെയാണ്. ആ യു ആകൃതിയിലെ വളവ് വീണ്ടും ഉയർന്നേക്കാം. സൈൻ വേവിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു വിമാനം താഴേക്ക് വന്നു, മുകളിലേക്ക് പോയി, വീണ്ടും താഴേക്ക് വന്നു, മുകളിലേക്ക് പോയി. ഇതുപോലെ ഒരു അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് വിമാനത്തിൽ കുലുക്കം അനുഭവപ്പെടുന്നത്. 2024 അനുസരിച്ച് ഒരു വിമാനത്തിന് ഒരു വർഷം 68,000 തവണ സമാനമായ ടെർബുലൻസ് അനുഭവപ്പെടും. അപ്പോൾ 68,000 തവണ ഉണ്ടായ പ്രക്ഷുബ്ധത, ഈ വായുചലനത്തിന്റെ മാറ്റം ഈ സിംഗപ്പൂർ എയർലൈൻസിന് മാത്രം എങ്ങനെയാണ് ഇത്ര മോശമായി ബാധിച്ചത്? ഇതാണ് ഇപ്പോഴുള്ള ചോദ്യം. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കുമ്പോൾ ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ ഉത്തരവും നമുക്ക് ലഭിക്കും. 240ൽ അധികം ആളുകൾ അതിൽ യാത്ര ചെയ്തു. 104 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അവരിൽ 41-42 പേർക്കൊക്കെ ഈ അപകടം മൂലം ജീവിതത്തിൽ ഉടനീളം എന്തെങ്കിലും ഒരു രീതിയിലുള്ള വേദനയും കഷ്ടപ്പാടുകളും അനുഭവിക്കാൻ പോകുന്നു. 73 വയസ്സുള്ള ബ്രിട്ടനിലുള്ള കിഷൻ എന്ന വൃദ്ധനാണ് മരിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണം. വിമാനത്തിലെ പ്രക്ഷുബ്ധത കാരണം നിരവധി പേർക്ക് പരിക്കേറ്റു എന്ന് പറയുമ്പോൾ ക്രൂ മെമ്പേഴ്സ് ഉടൻ തന്നെ കൊടുത്ത അറിയിപ്പ്, ഇവിടെ ആരെങ്കിലും മെഡിക്കൽ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ സഹയാത്രികർക്ക് നിങ്ങൾ സഹായം ചെയ്യൂ എന്ന്.
ഇപ്പോൾ യാത്രക്കാരിൽ ഒരു ദമ്പതികൾ ഉണ്ടായിരുന്നു. അവർ ഹണിമൂൺ കഴിഞ്ഞ് വരികയായിരുന്നു. ഇരുവർക്കും 28 വയസ്സ് മാത്രം. അവരും മെഡിക്കൽ ഫീൽഡിലാണ്. അവർ മിസ്റ്റർ കിഷൻ എന്ന വൃദ്ധനെ CPR ചെയ്തു. പക്ഷേ അദ്ദേഹത്തെ രക്ഷിക്കാനായില്ല. നിരവധി പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ വിമാനത്തിലെ പെട്ടെന്നുള്ള ആ ഒരു പ്രക്ഷുബ്ധത കാരണം ആ മനുഷ്യന് ഭയമുണ്ടാവുകയും ഹൃദയാഘാതം ഉണ്ടാവുകയും ചെയ്തു. ഈ ഒരു പ്രക്ഷുബ്ധത ഒരു നിശ്ചിത ഉയരത്തിലായിരിക്കുമ്പോൾ ഇപ്പോൾ കടലിൽ തിരമാലകൾ വരുന്നതുപോലെ കാറ്റും ചലിക്കുകയും ഓടുകയും ചെയ്യും. ആ ഒരു അവസ്ഥയിൽ അതിനുള്ളിൽ ഒരു വിമാനം കുടുങ്ങിപ്പോയാൽ കാറ്റിന്റെ ഹൊറിസോണ്ടൽ മൂവ് വെർട്ടിക്കൽ മൂവായി മാറുമ്പോൾ അവിടെ ഒരു വേവ് സൃഷ്ടിക്കപ്പെടുന്നു. ആ വേവിൽ കുടുങ്ങിയ വിമാനം പരസ്പരം കൂട്ടിമുട്ടുന്ന ഒരു തോന്നലുണ്ടാക്കുന്നു. എന്തുകൊണ്ടാണ് ഈ പ്രക്ഷുബ്ധത ഉണ്ടാകുന്നത് എന്ന ചോദ്യത്തിനുള്ള മറുപടി താഴെയുള്ള വലിയ മലകളായിരിക്കാം, കൊടുമുടികളായിരിക്കാം, ചുഴലിക്കാറ്റുകൾ കാരണമായിരിക്കാം, അല്ലെങ്കിൽ ജെറ്റ് സ്ട്രീം കാരണമാണ് എന്ന് പറയുന്നു. ഈ ജെറ്റ് സ്ട്രീം, ഇതിനെക്കുറിച്ച് നമുക്ക് കാണാം. ഒരു പർവ്വതത്തിലോ പർവ്വത ശിഖരത്തിലോ കാറ്റ് തുല്യമായി വീശുകയാണ്. ഹൊറിസോണ്ടലായി വീശുന്ന കാറ്റ് ഒരു പർവ്വത ശിഖരത്തിൽ പതിക്കുമ്പോൾ അത് വെർട്ടിക്കലായി ഉയരാൻ ശ്രമിക്കുന്നു. അങ്ങനെ വെർട്ടിക്കലായി ഉയരുന്നതിനാലാണ് പ്രക്ഷുബ്ധത സംഭവിക്കുന്നത് എന്ന് നാം കണ്ടു. ഉയർന്ന വേഗതയുള്ള വായുവിന്റെ ഇടുങ്ങിയ ബാൻഡാണ് ജെറ്റ് സ്ട്രീം. അതിന്റെ ഒരു ഫ്ലോ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ മണിക്കൂറിൽ 250 കിലോമീറ്റർ വേഗത്തിലാണ് അത് ഒഴുകുന്നത്. 9 മുതൽ 16 കിലോമീറ്റർ വരെ, അതായത് 30,000 അടി മുതൽ 52,000 അടി വരെ. ഇത്രയും ഉയരത്തിൽ പറക്കുന്ന ഏതൊരു വസ്തുവും ഈ ജെറ്റ് സ്ട്രീമിൽ കുടുങ്ങിയേക്കാം എന്ന് പറയുന്നു. ഇതിനെ ക്ലിയർ എയർ ടെർബുലൻസ് എന്നാണ് പറയുന്നത്. ഈ ക്ലിയർ എയർ ടെർബുലൻസിൽ മേഘങ്ങളൊന്നും ഉണ്ടാകില്ല. അപ്പോൾ അവിടെയുള്ള പൈലറ്റ്മാർക്ക് അത് നോക്കി പറപ്പിക്കാൻ സാധിക്കുമോ? അവിടെ കാറ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാറ്റിൻ്റെ ചലനം അവർക്ക് മനസ്സിലാക്കാനൊക്കെ സാധിക്കുമോ? ജെറ്റ് സ്ട്രീം അറിയാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചാൽ പറ്റില്ല. എന്നാൽ അവിടെയുള്ള സെൻസറുകളുടെ സഹായത്തോടു കൂടി നമ്മുടെ പൈലറ്റുമാർ ഇങ്ങനെയുണ്ടാകുന്ന ടെർബുലൻസിനെ തരണം ചെയ്ത് അതിലൂടെ കടന്നു പോകാൻ ശ്രമിക്കും. സിംഗപ്പൂർ എയർലൈൻസിൽ എല്ലാം 4.6 സെക്കൻഡിൽ സംഭവിച്ച് അവസാനിച്ചാലും ഓട്ടോ പൈലറ്റ് മോഡും അവിടെയുള്ള പൈലറ്റും ചേർന്ന് ചില പ്രധാന തീരുമാനങ്ങൾ എടുത്തു. പ്രത്യേകിച്ച് ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ നിന്ന് അവർ ഉയരം ഉയർത്താനും അത് സന്തുലിതമാക്കാനും ശ്രമിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ കാറ്റിന്റെ വേവ് സ്ട്രക്ചറിൽ മാറ്റം വരുമ്പോൾ ഒരു വിമാനം അതിൽ കുടുങ്ങിപ്പോകും. സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത പലരും ആ വിമാനത്തിൽ നിന്നും തെറിച്ചുപോയി. പൈലറ്റുമാർ സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്ന് അറിയിപ്പ് കൊടുത്തുവെന്നുണ്ടെങ്കിലും സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത പലരും വിമാനത്തിൽ നിന്ന് തെറിച്ചു വീഴുന്നു. അങ്ങനെ എല്ലാവർക്കും പരിക്കേൽക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ കാറ്റിന്റെ പ്രക്ഷുബ്ധത ഇന്നത്തെ കാലത്ത് വളരെ കൂടുതലാണ്. കാർബൺ ഡയോക്സൈഡാണ് ഇതിന് കാരണം. ഇതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ പഠനങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കാറ്റ് എങ്ങനെയാണ് ചൂടാകുന്നത്? ഈ ചൂട് കാറ്റ് മുകളിലേക്ക് വരുന്നു. അങ്ങനെ മുകളിലേക്ക് വരുന്നത് കാരണം ടെർബുലൻസ് കൂടാനുള്ള സാധ്യത ഉണ്ടെന്നും പറയുന്നു. ഇപ്പോഴുള്ളതിനേക്കാൾ 2050 മുതൽ 2080 വരെ ഈ ടെർബുലൻസ് 3 മടങ്ങ് കൂടുതലായിരിക്കും. ഇപ്പോൾ അമേരിക്ക എടുത്താൽ അമേരിക്കയുടെ നോർത്ത് അറ്റ്ലാന്റിക് പ്രദേശത്ത് കൂടുതൽ വിമാനങ്ങൾ പറക്കുന്നുണ്ട്. അവിടെ 1979 വായു പ്രക്ഷുബ്ധത 55% കൂടുതലാണ്. നമ്മളിപ്പോൾ 2024. 2050 കാലഘട്ടത്തിൽ ഇത് പല മടങ്ങ് വർദ്ധിക്കുമെന്ന് പറയാൻ കാരണം കാലാവസ്ഥാ വ്യതിയാനമാണ്. അതുപോലെ ഫാസ്റ്റ് ജെറ്റ് സ്ട്രീം 2% വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഭൂമി ചൂടാകും തോറും ഓരോ 0°C ഭൂമിയിലെ താപനില മാറുമ്പോഴും ഈ ജെറ്റ് സ്ട്രീം 2.5 മടങ്ങ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇത് മാത്രമാണോ കാരണം? വായുവിന്റെ ദിശയിലും വേഗതയിലും വരുന്ന മാറ്റമാണ് പ്രക്ഷുബ്ധതയ്ക്ക് കാരണം എന്ന് പറഞ്ഞാലും എയർപോർട്ട് മേഖലയിലും വായുവിന്റെ ചലനത്തിൽ വളരെയേറെ വ്യത്യാസമുണ്ടാകും. ഒരു വിമാനം ഇറങ്ങുമ്പോഴും പറക്കാൻ തുടങ്ങുമ്പോഴും എഞ്ചിൻ ഫോഴ്സ് കാരണം വായുവിന്റെ ചലനത്തെ അത് ബാധിക്കും. അതിനാൽ ഗ്രൗണ്ട് സ്റ്റേഷനുകളിലും പ്രക്ഷുബ്ധത ഉണ്ടാകും. അങ്ങനെ മുകളിലേക്ക് പോകുന്തോറും ചൂട് കാറ്റിലുണ്ടാകുന്ന പ്രശ്നമാണ് കൂടുതൽ ടെർബുലൻസ് ഉണ്ടാക്കാൻ കാരണമെന്ന് വിമാനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങിയ വിമാനങ്ങൾ സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്ന് വിമാനത്തിലെ ജീവനക്കാർക്ക് മുന്നറിയിപ്പ് കൊടുക്കും. ഇനി സിംഗപ്പൂർ എയർലൈൻസ് അത് ചെയ്യാൻ മറന്നുപോയോ എന്ന് ചോദിച്ചാൽ, ആ സമയം പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിനാലും സാധാരണ ഗതിയിലാണ് വിമാനം പറക്കുന്നു എന്നതിനാലും ആ സീറ്റ് ബെൽറ്റ് ഊരേണ്ടി വന്നു. സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നവരെല്ലാം രക്ഷപ്പെട്ടു. സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവരെല്ലാം തെറിച്ചു വീഴുകയും ചെയ്തു. കൊറോണയ്ക്ക് മുൻപ് നോക്കിയാൽ 450 കോടി വിമാനയാത്രകൾ നടന്നിട്ടുണ്ട്. ഈ ലോകത്തിലെ വിമാനയാത്രകളുടെ എണ്ണം 450 കോടി ആയിരുന്നു. ഇപ്പോ വിമാനയാത്രകളുടെ എണ്ണം 7.8 ബില്യണായി ഉയർന്നു. 2036 8 ബില്യൺ വിമാനയാത്രകൾ ഉണ്ടാകും. അപ്പോ ആകാശത്ത് നിരവധി ചരക്ക് വിമാനങ്ങളും നിരവധി സൈനിക വിമാനങ്ങളും പറക്കുന്നുണ്ടാകുമല്ലോ. അപ്പോൾ വായുവിൻ്റെ ഈ ചലനം അതിനെയും ബാധിക്കുമോ? അപ്പോഴും ഈ പ്രക്ഷുബ്ധത ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഒരുപാട് സാധ്യതകളുണ്ട്. ഒരു ഫ്ലൈറ്റ് സമയത്തിൽ സാധാരണ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും ഈ പ്രക്ഷുബ്ധത അനുഭവപ്പെടും. എന്നാൽ സമയം കഴിയുന്തോറും, കാലങ്ങൾ പോകുന്തോറും ഇത് 20 മുതൽ 30 മിനിറ്റ് വരെ നീളാൻ സാധ്യതയുണ്ട്.
ഈ പ്രക്ഷുബ്ധതയിൽ തന്നെ നമ്മൾ കഴിയേണ്ടി വരും. അതായത് വിമാനയാത്രയിൽ പൊങ്ങിയാലും താഴ്ന്നാലും ആ ഒരു കുലുങ്ങുന്ന പ്രതിഭാസമുണ്ടാകും. അപ്പോൾ എല്ലാത്തരം വിമാനങ്ങളെയും ഈ പ്രക്ഷുബ്ധത ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ബാധിക്കും. എന്നാൽ സിംഗപ്പൂർ എയർലൈൻസിനെ പോലെ ഇത്ര വലിയ ആപത്ത് പല വിമാനങ്ങൾക്കും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഭൂരിഭാഗം വിമാനങ്ങളും ഈ പ്രക്ഷുബ്ധത ഒഴിവാക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അത് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രക്ഷുബ്ധത ഒഴിവാക്കാൻ നിരവധി മാർഗങ്ങളുമുണ്ട്. ഇതിനപ്പുറം സിംഗപ്പൂർ എയർലൈൻസിൽ ഒരു ജെറ്റ് സ്ട്രീം ഉണ്ടായി എന്നാണ് പറയുന്നത്. അതിൽ ആ വിമാനം അകപ്പെട്ടതായും പറയുന്നു. അതിലാണ് ഇത്ര മാരകമായ ഒരു അപകടം സംഭവിച്ചത്. ഈ വീഡിയോയിലൂടെ എന്താണ് പ്രക്ഷുബ്ധത, സിംഗപ്പൂർ എയർലൈൻസിന് എന്ത് സംഭവിച്ചു, കാർബൺ ഡയോക്സൈഡ് കൂടുന്നത് കാരണം എന്ത് സംഭവിക്കും, കാലാവസ്ഥാ വ്യതിയാനം, വിമാന അപകടം, ഭാവി തലമുറയുടെ വിമാനയാത്ര, ഇവയെക്കുറിച്ചൊക്കെ നമ്മൾ വ്യക്തമായി കണ്ടു. ഈ ഒരു വീഡിയോയിൽ തന്നെ ധാരാളം കാര്യങ്ങളുണ്ട്. തീർച്ചയായും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് വളരെയേറെ പ്രയോജനപ്പെടും. മാക്സിമം ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കാൻ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.